അതുപോലെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ? കോസ്റ്റ്യൂംസ് എൻ്റെ കൂടുതൽ ഡ്രസ്സസ് ഒക്കെ എന്താ പറയുന്നത്, ബാംഗ്ലൂരിലെ വീട്ടിലാണ് കൂടുതൽ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് എപ്പോഴും കുറച്ച് കയ്യിൽ വെക്കും, ബിക്കോസ് എന്തെങ്കിലും ഫംഗ്ഷൻ സഡൻലി വന്നാൽ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചാലൊക്കെ നമുക്ക് എങ്ങനെയും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോറിയിൽ നിന്നാണ് വലിയ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ അവിടെ പോവാം. അവിടെ ഷി ഹാസ് എ ലവ്ലി കളക്ഷൻ, ഒരു ക്ലാസി പേസ്റ്റൽ കളേഴ്സ്, നല്ല കളേഴ്സുള്ളൊരു എൻ്റെ ഒരു സിനിമയ്ക്ക് എൻ്റെ പേഴ്സണൽ ഡിസൈനറായിരുന്നു. അങ്ങനെ ഷി ഡസ് എ ഗ്രേറ്റ് ജോബ്. അപ്പം എൻ്റെ കയ്യിൽ പക്ഷേ എമർജൻസി ആയിട്ട് കുറച്ച് വെക്കും, എന്തെങ്കിലും സഡനായിട്ടൊരു സ്ഥലത്ത് പോകണം, ആ സ്റ്റോറി പോകാൻ സമയമില്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാണും. ഈ സിസ്റ്റം ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാറുണ്ട്? ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, ഞാൻ കുറേ ഒരു വെള്ളം കുടിക്കുന്നതൊക്കെ പൊതുവെ. യെസ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ അപ്പം തന്നെ മാക്സിമം വെള്ളം കൺസ്യൂം ചെയ്യണമെന്ന് പറയും. യെസ്, അപ്പം അതൊക്കെ ഫോളോ ചെയ്യാം. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഞാൻ കുറേയൊക്കെ ഡിസോർഗനൈസ്ഡ് ആണെങ്കിലും ഞാൻ കുറേ വായിക്കുന്ന ഒരാളാണ്. എപ്പോഴും ഞാൻ ഇൻ്റർനെറ്റിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഹെൽത്തിനെ കുറിച്ചും എല്ലാം. അപ്പം എനിക്ക് കുറേ നോളജ് ഉണ്ട്, വായിച്ച് വായിച്ച് കിട്ടിയൊരു നോളജാണ്. അപ്പം വെള്ളം കുടിക്കുന്നത്, അതും ഹോട്ട് വാട്ടർ രാവിലെ കുടിക്കുന്നത്, ആൻഡ് ഫ്രൂട്ട്സ് തന്നെ ആദ്യം കഴിക്കുന്നത്, ഇതൊക്കെ ഞാൻ ആക്ച്വലി ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ തടി വെക്കാത്തത്. ഞാൻ വർക്ക്ഔട്ടും നന്നായിട്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി അതുകൊണ്ടായിരിക്കും. ഞാൻ എനിക്കൊരിക്കലും സ്കിൻ പ്രോബ്ലം വന്നിട്ടില്ല. അച്ഛനും അമ്മയും പറയായിരുന്നു ചെറിയ വയസ്സ് മുതൽ ഞാൻ കുറേ ഫ്രൂട്ട്സ് കഴിക്കും. സോ എനിക്ക് ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫീസ് അതിനൊക്കെ ഇഷ്ടമാണ്. അത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടല്ല, അല്ലെങ്കിലും ഇഷ്ടമാണ്. സോ അത് കാരണം എനിക്ക് സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ തടി വെക്കില്ല. എനിക്കൊന്നു നമ്മുടെ ഫുഡും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒരു വലിയ പാർട്ടാണ്. അപ്പം ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ദിസ്. വെള്ളം കുടിക്കുന്നതും ഫ്രൂട്ട്സ് കഴിക്കുന്നതും, ഫ്രൂട്ട്സ് എപ്പോൾ കഴിക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അജോയ് സർ, എൻ്റെ ഡയറക്ടർ അജോയ് വർമ്മ സർ ഒരിക്കലും മലയാളം ചെയ്യുന്നു വിചാരിച്ചില്ല. ഒരു ഹിന്ദി ഡയറക്ടർ നമ്മുടെ സെറ്റിൽ വന്നതാണ് അങ്ങനെ അന്ന് വിചാരിച്ചത്. ക്രൂവിനെ പറ്റി അതുപോലെ തന്നെ ശരിക്കും പറയേണ്ടതാണ്, കാരണം മലയാളീസ് അല്ലല്ലോ. അല്ല, പക്ഷെ മലയാളീസ് ലൈക് അജോയ് വർമ്മ മലയാളി ആണ്, പക്ഷെ ടെക്നിക്കലി അവരെല്ലാവരും പുറമെയാണ് വർക്ക് ചെയ്തത്. ലൈക് ദ ക്യാമറമാൻ സന്തോഷ് തുണ്ടിയിൽ, അപ്പം ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗേ മുതൽ എല്ലാ ഹിറ്റ് മൂവീസ്, ഇപ്പം ധോണി, ക്രിഷ് എല്ലാം ചെയ്ത വലിയ വലിയ മൂവി ചെയ്ത ഒരു ക്യാമറമാൻ ആണ്. അപ്പം ലൈക്ക് ഹീ ഈസ് ഓൾസോ മലയാളി ഒറിജിനലി, പക്ഷേ എല്ലാം ബോളിവുഡിലാണ് വലിയ മൂവീസ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ എക്സ്പീരിയൻസ്ഡ്, ഭയങ്കര നല്ല ടെക്നീഷ്യൻസ്. അജോയ് വർമ്മ സർ രണ്ട് ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഒരു വലിയ വെരി ഗുഡ് എഡിറ്ററാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ടീമാണ്. പിന്നെ നദിയ മാമും ഉണ്ട് സിനിമയിൽ. അങ്ങനെ ഒരു ഇറ്റ്സ് എ വെരി നൈസ് ടീം. എനിക്കൊരു ലൈക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഈ ഗെയിംസ് ഒക്കെ ഇവിടെ നടക്കുമ്പോൾ, ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ നടക്കുന്ന, ഹീസ് ദ മെയിൻ പ്രൊഡ്യൂസർ, ഹീ ഹാൻഡിൽസ് ദ ഹോൾ തിങ് ഹീ ഹെഡ്സ് അനാലിറ്റിക്സ് ഫോർ സ്റ്റാർ സ്പോർട്സ്. അങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിലാണ് എൻ്റെ ചേട്ടൻ. സോ അതാണ് ഞാൻ പറഞ്ഞത്, ബോംബെയിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. ആൻഡ് അങ്ങനെ അങ്ങനെ അത്രേ ഉള്ളൂ, ഞങ്ങൾ രണ്ടുപേരുള്ളൂ. അല്ലെങ്കിൽ ഒരു അസുഖമായിട്ട് സെയിം തിങ്, എനിക്ക് അത് തന്നെ. ആക്ച്വലി അങ്ങനെ കഴിച്ചാൽ തടി വെക്കില്ല, ബിക്കോസ് ഞാൻ ഒരു സമയത്ത് ഒരു മീൽ ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറച്ച് വെയിറ്റ് പുട്ട് ഓൺ ചെയ്തു. പിന്നെ ഞാൻ നോർമലായിട്ട് എത്ര കഴിച്ചാലും ഇന്റർവെൽസിൽ കഴിച്ചാലും ഞാൻ ഒട്ടും തടി വെക്കുന്നില്ല. ഞാൻ എപ്പോഴും ഹെൽത്ത് സീക്രട്ട് ആണ് ആക്ച്വലി അത്. സീരിയസ്ലി ഞാൻ എപ്പോഴും മെലിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ടു അവേഴ്സ് ഡയറ്റ് എടുക്കും, മോർണിംഗ് ടു നൈറ്റ് ടു അവേഴ്സില്. താങ്ക് യു. എന്തായാലും കുടിക്കാൻ തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. ഇത് ഇങ്ങനത്തെ ഐറ്റം കണ്ടിട്ട്. അപ്പൊ ഈ ടു അവേഴ്സ് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ 2 മണിക്കൂർ ഇടപെട്ട് ഭക്ഷണം കഴിക്കണം. അപ്പൊ എല്ലാവരും ചോദിക്കുക എങ്ങനെ 2 മണിക്കൂർ? പക്ഷെ നമ്മൾ വളരെ ഇഡ്ഡലിയൊക്കെ, ഒരു ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നുണ്ടാവുക ആ ഒരു സമയം. പക്ഷെ 2 അവേഴ്സ് കഴിഞ്ഞ് എഗെയിൻ ഞാൻ കഴിക്കും, അപ്പൊ മെലിഞ്ഞിരിക്കും. കറക്റ്റ്, അങ്ങനെയാണ്. ഞാനും എപ്പോഴും എന്തെങ്കിലും കഴിക്കും, പക്ഷേ ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല, എനിക്ക് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും സ്കിപ്പ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് റൈസ്. റൈസ് എപ്പോഴും കഴിക്കണം, അങ്ങനെയാണ്. കാരണം ശരിക്കും ഇപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ, പെൺകുട്ടികളെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ തടിക്കുമെന്ന് പറഞ്ഞിട്ട് റൈസ് കഴിക്കില്ല, അങ്ങനെ ഒരു ശീലമുണ്ട്, അധികം ചപ്പാത്തിയൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായിട്ടുള്ളൊരു അസംപ്ഷനാണ്. നമ്മൾ റൈസ് കഴിക്കുമ്പം നമ്മൾ ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യില്ല, കൂടുതൽ അറിയാതെ കഴിക്കും. അതുകൊണ്ട് വയറ് ചിലപ്പോൾ ചാടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ ചോറെടുക്കും, കറിയൊക്കെ ഇടുമ്പോൾ ക്വാണ്ടിറ്റി കൂടും, അപ്പോൾ സ്പേസ് കൂടുതൽ വേണം. പക്ഷേ കാലറി എന്ത് വെച്ച് നോക്കിയാലും
റൈസ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരു ലിമിറ്റഡ് ആയിട്ട് റൈസ് കഴിച്ചാൽ ഒട്ടും തടി വെക്കില്ല. എനിക്ക് അത് തെറ്റുള്ള ആക്ച്വലി ചപ്പാത്തിയെക്കാട്ടും നല്ലത് റൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് ഡയറ്റിംഗ് തന്നെ ചപ്പാത്തി കഴിക്കും, പക്ഷേ റൈസ് കൺട്രോൾ ചെയ്ത് കഴിക്കുന്ന നമ്മുടെ കേരളക്കാരുടെ ഫുഡ് എന്ന് പറയുന്നത് റൈസാണ്. നമുക്ക് ചെറുപ്പത്തിലെ ശീലിച്ച് വരുന്നത് അത് നമ്മൾ പെട്ടെന്ന് സ്കിപ്പാക്കി വേറൊരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡിക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാം, ഇവിടുത്തെ ക്ലൈമറ്റിനും ഒക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റൈസ് ഒരു എനിക്ക് ലഞ്ച് റൈസ് തന്നെ ആയിരിക്കണം, എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. റൈസ് കഴിക്കണം എന്ന് തന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിൽ മേ ബി ലൈക്ക് ഒരു ഇറ്റാലിയൻ ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ രണ്ടു ദിവസം കഴിഞ്ഞ് റൈസ് മിസ് ചെയ്യും. എന്താ റൈസ് ഇന്നില്ലാതെ ലൈക്ക് റൈസ് കഴിക്കാനൊരു കൊതിയൊക്കെ വരും. ശരിക്കും നല്ല വിശപ്പില്ലേ. ഓ താങ്ക് യു. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ നമ്മളിപ്പോ എവിടെയും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ? ഈ ചില ഫുഡ് ഇപ്പൊ ചിലപ്പോ ദാബ സ്റ്റൈലായിരിക്കും, ചില സ്ഥലത്ത് പോകും ബംഗാളി, അങ്ങനെ പലത് ഓരോ സ്ഥലം ഓരോ ഫുഡാണല്ലോ. അപ്പൊ അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? എനിക്ക് ഓരോ സ്ഥലത്തും അവരുടെ എന്താണ് ലോക്കൽ ഡെലിക്കസി, എന്താണ് സ്പെഷ്യൽ, അതായിരിക്കും ഞാൻ കഴിക്കുന്നത്. ഇപ്പം ഏത് സ്ഥലത്ത് പോയാലും